മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അമ്മ മഴവില്ല് മെയ് 19-20 ശനിയും ഞായറും ഇനിയാണ് കളി. ീനാമച്ചേടത്തി കൂലിയായി നൽകിയ കാശുകൊണ്ട് സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തുന്ന മിലിയെ പോളി തെറ്റിദ്ധരിക്കുകയും വഴക്കു പറയുകയും ചെയ്തു. അടിച്ചുവാരുന്നതിനിടയിൽ പല്ലവിയുടെ താലിമാല വേലക്കാരിക്ക് കിട്ടുന്നു. വീട്ടുടമസ്ഥയായ മാലതി ചേച്ചി താലിയുടെ മാഹാത്മ്യം വിവരിച്ച് വിജയനെ കൊണ്ട് പല്ലവിയുടെ കഴുത്തിൽ വീണ്ടും താലിയടിയിക്കുന്നു. പിക്നിക്കിനിറങ്ങിയ യബിയും റിനുവും ദിയയും വണ്ടി കേടായതിനെ തുടർന്ന് ദീനാമച്ചേടത്തിയുടെ കടയിലെത്തുന്നു. അവിടെ വെച്ച് അവർ മിലിയെ കാണാനിടയായി. മിലിയുടെ അവസ്ഥയ്ക്ക് കാരണക്കാർ അലോഷിയും റിനുവുമാണെന്ന് വിമല കുറ്റപ്പെടുത്തുന്നു. അശ്വതിയും പ്രവീണും പോളിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തുന്നു. യബി പരുത്തിക്കാട്ടിലേക്ക് പച്ചക്കറികളും സാധനങ്ങളും വാങ്ങിക്കൊടുത്തത് അലോഷിക്ക് അപമാനമായി തോന്നി. രോഷത്തോടെ എത്തുന്ന അലോഷി യബിയുടെ വാക്കുകൾക്ക് മുന്നിൽ നിലവിടാതെ പെരുമാറുന്നു. ചേട്ടന്മാരെ യാത്രയാക്കി അലോഷി ഒറ്റയ്ക്ക് മദ്യപിക്കാനായി പോകുന്നു. കൊതിക്കൂറു മാറാൻ മിലിക്ക് പച്ചമാങ്ങയുമായി വേവിച്ചെടുത്തു. പോളി അതെടുത്ത് അശ്വതിക്ക് നൽകുന്നു. താൻ ഗർഭിണിയല്ല എന്ന സത്യം അശ്വതി മിലിയോട് വെളിപ്പെടുത്തി. കുട്ടികൾ ഉണ്ടാവാത്തതിനാൽ പ്രവീണന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അമ്മ നിർദ്ദേശിച്ചതും ക്ഷേത്രനടയിൽ വെച്ച് താലി ഊരി പ്രവീണേട്ടനെ ഏൽപ്പിച്ചതും പ്രവീണേട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയതും അശ്വതി മിലിയോട് വിശദീകരിക്കുന്നു. തുടർന്ന് കാണുക. എന്റെ താലി ചരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയല്ലേ ദൈവം എന്നെ ശാപിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യില്ല അല്ലേ മിലി? അശ്വതിയുടെ തെറ്റല്ലല്ലോ, ഹസ്ബൻഡിന്റെ തീരുമാനമല്ലേ. മിലി പ്രഗ്നന്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. മിലിയോട് എത്ര പരുഷമായിട്ടാ പോളിയന്റെ പെരുമാറുന്നത്. അവരുടെ ആരുമില്ലാത്ത എന്നോട് വളരെ സ്നേഹത്തോടെയും അവരുടെ ആ സ്നേഹം വെറും അഭിനയമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. സ്നേഹവും പരിചരണവും ഒക്കെ വേണ്ടത് മിലിക്കാ. പക്ഷേ മിലിയോട് ഒരു തരി സ്നേഹം പോലും കാണിക്കുന്നില്ല. ഒരു പരിചരണം ആവശ്യമില്ലാത്ത എന്നോട് ലോഡ് കണക്കിന് സ്നേഹവും. അതിലും വലിയ സ്നേഹമായിരുന്നു ഞാനിവിടെ വന്ന സമയത്ത് പോളിയാൻ്റിക്ക് എന്നോട്. ഈ വീടൊരു മാർക്കറ്റ് പോലെയാ, സ്നേഹം കിട്ടും പക്ഷെ പണം കൊടുക്കണം. എൻ്റെ കയ്യിലില്ലാത്തതും അതാണ്, പണം. മിലിയുടെ ആരാ പോളിയാൻ്റി? മിലി എങ്ങനെ ഇവിടെ എത്തിയത്? അതൊരു കഥയാ അശ്വതി. ഇവിടെ എങ്ങനെ പുരാണം പറഞ്ഞോണ്ട് നിന്നോ? തൊഴുത്ത് കഴുകാനും സുനന്ദയെ കുളിപ്പിക്കാനും പരുത്തി കിടന്ന് അലോഷി വരുമോ? ഇവിടുത്തെ പശുവിനെ കുളിപ്പിക്കലല്ല എന്റെ ചാച്ചന്റെ ജോലി. ചാച്ചനെ പറഞ്ഞപ്പോ മോൾക്ക് പൊള്ളിയോ? തന്തയാലും വേണ്ടില്ല മോളായാലും വേണ്ടില്ല, അരമണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞ് പണി ചെയ്തേക്കണം. ഞാൻ പോയി പശുവിനെ കുളിപ്പിക്കട്ടെ, ഇല്ലെങ്കിൽ ചെവിതല കേൾപ്പിക്കില്ല. മിലിക്ക് വയ്യാത്തതല്ലേ, എവിടെ തൊഴുത്ത്? പശുവിനെ ഞാൻ കുളിപ്പിച്ചോളാം. അശ്വതിയോ, എനിക്കതൊക്കെ നല്ല പരിചയ. വീട്ടിലും നാലാ പൈക്കിള്. വാ മിലി, തൊഴുത്ത് കാണിച്ചതാ. എബിയെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. രാത്രി ഒരു 11 മണി അടുപ്പിച്ച് എനിക്ക് ഫോൺ ചെയ്തിരുന്നു. രാത്രി എന്നെ വരുമെന്നാ പറഞ്ഞത്, പക്ഷേ വീട്ടിലെത്തിയില്ല. ഇതുവരെ എത്തിയില്ല. ഇപ്പൊ ദിവസം 2 ആയി. ചാച്ചൻ ഇവിടെ വന്നിരുന്നു, എബിയേട്ടനോട് ചൂടായി എന്തൊക്കെയോ സംസാരിച്ചു. സങ്കടപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാനും കുട്ടപ്പായുടെ അലോഷി ഇവിടെ കൊണ്ടുവിട്ടത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ മടിച്ച ഇങ്ങോട്ട് വരാതെ മാറി നിന്നിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് അലോഷി തിരിച്ചു വന്നു. പിന്നെ പോകുന്ന വഴിക്ക് വഴുതേക്കാട് ജംഗ്ഷനിൽ ഇറക്കാൻ പറഞ്ഞു, അവിടെ ഇറങ്ങിവിടുകയും ചെയ്തു. തോട്ടത്തിലോ മറ്റോ പോയതായിരിക്കും. തോട്ടത്തിൽ പോയാലും 1-2 ആഴ്ച കഴിഞ്ഞാലേ തിരിച്ചു വരാറുള്ളൂ. അമ്മച്ചി പേടിക്കണ്ട, ചാച്ചൻ വന്നോളൂ. തോട്ടത്തിലില്ല, ഞാൻ സൂപ്പർവൈസർ സ്വാമിയെ വിളിച്ച് ചോദിച്ചു. പവർ ഫറ്റോണി എബിക്ക് തന്നതിന് ശേഷം ഇച്ചയും തോട്ടത്തിൽ ചെന്നിട്ടില്ല അത്രേ. ആരോടും പറയാതെ ചാച്ചനിത് എവിടെ പോയി? മോളെ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു. മിലിയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ കണ്ണു നിറയും. ഇടയ്ക്കൊന്നും പറയാതെ ഓരോന്നിരുന്ന് ആലോചിക്കുന്നതും കാണാം. ചില ദിവസങ്ങളിൽ അത്താഴം പോലും കഴിക്കില്ല. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല മോളെ. നമ്മൾ എന്താ ഇബേട്ട ചെയ്യ? എവിടെയൊന്ന് അന്വേഷിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? മിസ്സിംഗ് ആയത് ഇവിടെ വെച്ചല്ലേ. ഇവിടുത്തെ സ്റ്റേഷനിലും നാട്ടിലെ സ്റ്റേഷനിലും അമ്മച്ച് കയറി ഇറങ്ങേണ്ടി വരും. പരാതി കൊടുക്കുന്നതിന് മുൻപ് ഇവിടുത്തെ സിഎ ഇബേട്ടിന് പരിചയമുണ്ടല്ലോ, അദ്ദേഹത്തെ പേഴ്സണലായി കണ്ടൊന്ന് സംസാരിച്ചാലോ?
ഹലോ ഹലോ സർ, ഞാനാണ് എബി, എബി കുര്യാക്കോസ്. ആ, എന്താ എബി? എനിക്ക് സാറിനെ അത്യാവശ്യം അവിടെ നിന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? അത് എൻ്റെ ഫാദറിലോ മിസ്സിംഗ് ആണ്, രണ്ട് ദിവസമായി. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ, താങ്ക് യു. അലോഷി അത്രയും സങ്കടപ്പെട്ടതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രമാ സംസാരിച്ചത്, വല്ലാത്ത നിരാശയോട്. ഒരു മകൾ വഴിപിഴച്ചു പോയതിൻ്റെ സങ്കടം, പിന്നെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോയതിൻ്റെ സങ്കടം. മരുമകന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നതിലായിരുന്നു അലോഷിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം. എബി, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സംശയത്തിന്റെ മുന നീങ്ങുന്നത് നിങ്ങളുടെ നേർക്ക. സാർ എന്താ പറഞ്ഞു വരുന്നത്? എല്ലാം നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിലായിരുന്നു അലോഷി. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ആ രാത്രി അയാൾ ഇവിടെ വന്നത്. നിങ്ങളും ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്ന് നിങ്ങളുടെ ഭാര്യ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിറങ്ങിപ്പോയ അയാൾ സ്വന്തം വീട്ടിലെത്തിയിട്ടില്ല. മിസ്സിംഗ് ആയിരിക്കുന്നത് ഈ സിറ്റിയിൽ വെച്ച് തന്നെയാണ്. ന്യായമായും നിങ്ങളെ സംശയിക്കാലോ. സാർ എന്തൊക്കെയാ ഈ പറയ? ഏത് പോലീസ് ഉദ്യോഗസ്ഥനും തോന്നാവുന്ന സംശയമാണിത്. മറ്റൊരു സാധ്യത കൂടിയുണ്ട്. സമ്പന്ന കുടുംബത്തിലെ ജനനം, കുറേ ബിസിനസ്സുകൾ, ഒരുപാട് വരുമാന മാർഗങ്ങൾ, രാജാവിനെ പോലെ ജീവിച്ചയാൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നു. വരുമാനം മുഴുവൻ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ, അഭിമാനിയായ ഒരാൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? സാർ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ നിഗമനത്തിൽ ഇനി അലോഷി അന്വേഷിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്റെ മാതാവേ, അമ്മച്ചി, സാർ സാറിന്റെ ഒരു തോന്നൽ പറഞ്ഞേ ഉള്ളൂ. ചാച്ചൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല, തിരിച്ചു വരും. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ മോനെ കുറിച്ച് ആ പോലീസുകാരൻ എന്താറിയാം? ഒന്നും വീണുപോയി എന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം കയറെടുക്കുന്നവനല്ല എന്റെ മോൻ. അവൻ ആൺകുട്ടിയാ, നല്ല ഉശിരും തൻ്റെയുള്ള ആൺകുട്ടി. അല്ല, നീ എന്തിനാ ഈ കരയണത്? ആ പോലീസുകാരൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചിരിക്കുക. വിമലേന്നും വിളിച്ച് നിന്റെ കെട്ടിയോ കേറി വരും. അമ്മച്ചി എന്ന് വിളിച്ചിട്ട് എന്റെ മോൻ വരും. നീ നോക്കിക്കോ. രണ്ട് മക്കളിൽ ഒന്നിന്റെ ജീവിതം നാനാവിധമായിപ്പോയി. മൂത്ത മകളുടെ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നീക്കമുണ്ടായി. കാൽ കാശിന് വകയില്ലാത്തവനെന്ന പേരായി നാട്ടിലാകെ. എന്തെങ്കിലും ആവശ്യം വന്ന മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടായി. അന്തസ്സായിട്ട് ജീവിച്ച ആൾക്ക് അതൊക്കെ സഹിക്കാൻ പറ്റുമോ? അമ്മച്ചി, ചത്തു കളഞ്ഞാൽ എന്താന്നല്ലേ ആദ്യം ചിന്തിക്കുക? അങ്ങനൊരബദ്ധ ഇച്ഛ ചെയ്യില്ലെന്ന് അമ്മച്ചി പോലെ വിശ്വസിക്കാൻ തന്നെ എനിക്കും ഇഷ്ടം. വിമലെന്ന് വിളിച്ച് ഈ ചായ കയറി വരുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക അമ്മച്ചി, മോടി കണ്ടെത്തിയാ മതി എന്നൊക്കെയാ അയാള് പറഞ്ഞത്. എന്റെ കർത്താവേ, മണ്ണിന് പോലും ഭാരമായിട്ട് ഈ കഴിവ് ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ മോനെ. ഞങ്ങളുടെ കണ്ണു തപ്പിച്ചാണ് അവൻ മരണത്തിലേക്ക് പോയെന്ന് ആലോചിക്കുമ്പോ നല്ലതെന്നുണ്ട് അമ്മച്ചി. അമ്മച്ചി പറഞ്ഞല്ലോ, അലോഷി തന്നെ ഉശിരും തൻ്റെയോടുള്ള ആൺകുട്ടിയാണെന്ന്. ഒന്നിനു മുന്നിലും കുലുങ്ങാത്ത അവൻ ഇങ്ങനൊരു പടുമരണം സ്വയം ഏറ്റുവാങ്ങാൻ കാരണം അവൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ അവന്റെ മക്കൾ തന്നെയാണ്. മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മക്കളെ വളർത്താൻ അറിയാത്ത ഇവളുടെ കുഴപ്പമാ. കുട്ടപ്പായി, ഞാൻ പറയൂ അമ്മച്ചി, സത്യം തുറന്നു പറയാൻ ആരെയും പേടിക്കണ്ട. ഒരു മോള് പിഴച്ചുപോയി, വയറ്റിൽ ഒരു കൊച്ചിനെ ചുമതുകൊണ്ട് നടക്കുക. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു തന്തയ്ക്ക് അത് സഹിക്കാൻ കഴിയൂ? മൂത്ത മോളും കണക്ക, സ്വത്തും സമ്പാദ്യവും മുഴുവൻ പിടിച്ചു വാങ്ങി തന്തേന്തെല്ലാം പട്ടിണിക്കിട്ടില്ലേ? തല എണ്ണി അരിയളവ്, തല എണ്ണി പച്ചക്കറി, ഗതി കെട്ടിട്ടാ ചാകുന്നതിനെ കുറിച്ച് അലോഷി ചിന്തിച്ചത്. തന്തയ്ക്കും തള്ളയ്ക്കും പിടിപ്പ് കുറഞ്ഞ മക്കള് തോന്നിയാസികളാകും. നിങ്ങളൊന്നും നിർത്തണ്ട,
ഗട്ടിയന്തരമില്ലാണ്ട് ഇപ്പൊ സഹായം ചോദിച്ചു വിളിച്ചില്ലേ? അപ്പൊ കേട്ടോ കൂടപ്പറപ്പുകള്, അലോഷയും വിമലയും കുറ്റം പറയാനായിട്ട് ഒരിക്കലും അവകാശമില്ല. അതിനായിട്ട് ആരും ഈ പടി കയറും വേണ്ട. ഇറങ്ങിക്കോ ഇവിടുന്ന്, പോടാ പോകാനല്ലേ പറഞ്ഞേ. ആ മോളെ പരുത്തിക്കാടങ്ങ് കുട്ടനാട്ടിലല്ലോ ദീനമ്മച്ചേട്ടത്തി. അവിടെ ഉള്ള ഒരാൾ മരിച്ചുപോയതിൽ ഇവിടെ ഉള്ള ദീനമ്മച്ചേട്ടത്തി എന്തിനാ സങ്കടപ്പെടുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ജനിച്ചു വളർന്നത് കുട്ടനാട്ടിലെ രമേശ. എന്റെ മുന്നിൽ ഓടിച്ചാടി വളർന്ന പയ്യനാ അലോഷി. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോ, മാത്രമല്ല ഇവിടെ പണിക്ക് നിൽക്കുന്ന പെങ്കൊച്ചില്ലേ അലോഷിയുടെ മോള. അലോഷിയുടെ മോളോ? അതേന്നെ, ആ കൊച്ചിന്റെ കാര്യം വലിയ കഷ്ടം. സൂസനയ്ക്ക് ആഹാരം കൊടുത്തയക്കണമായിരുന്നു, അത് റെഡിയാക്കിയിട്ടാണ് ഞാൻ പാല് ഇറക്കാൻ കയറിയത്. അതുകൊണ്ട് ഒരു ഇത്തിരി ലേറ്റായിപ്പോയി. അരി അരച്ചോ ദിനവച്ചെടുത്തി. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്ന് നീ ലീവ് എടുത്തോ, വീട്ടിലേക്കൊന്ന് ചെല്ല്. ലീവ് എടുത്ത് വീട്ടിൽ പോകാനോ? അതിന്റെ ആവശ്യം എന്താ? ഈ ദീനമ്മച്ചേട്ടത്തിക്ക് ഇത് എന്തു പറ്റി? ശമ്പളം ലാഭിക്കാൻ എന്നെ ജോലിന്ന് പറഞ്ഞു വിടാനുള്ള ഐഡിയ ആണോ? നിന്നെ ഞാൻ പറഞ്ഞു വിടൂ, നീ എനിക്ക് വലിയൊരു സഹായമല്ലേ. അതൊന്നുമല്ല കാര്യം, നീ പരുത്തിക്കാട്ടിലേക്ക് പോണം ആദ്യം കിട്ടുന്ന വണ്ടിക്ക്. എന്താ ദീനമ്മച്ചേട്ടത്തി, വല്യമ്മച്ചിക്ക് എന്തേലും? അല്ല മോളെ, കൊച്ചു ത്രേസമ്മച്ചേട്ടത്തിക്ക് ഒന്നുമില്ല. പിന്നെ കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന വക്കച്ചൻ പറഞ്ഞതാ, തെറ്റാവാൻ വഴിയില്ല. എന്താ ചേട്ടത്തി? അത് അലോഷി. ചാച്ചൻ, ചാച്ചൻ എന്തു പറ്റി? ആത്മഹത്യ ചെയ്തു എന്നാ കേട്ടത്. എടുക്കണ്ട, നേരം വെളുത്തപ്പത്തോട്ട് തുടങ്ങിയത സമാധാനിപ്പിക്കാൻ വിളിക്കുന്നവരെ കൊണ്ടുള്ള ശല്യം. കരക്കാര് നല്ല വാക്ക് പറഞ്ഞ നഷ്ടപ്പെട്ടവരുടെ ചങ്കില പെടച്ചില് മാറൂ, അത് ചിന്തിക്കില്ല ഒറ്റൊരുത്തനും. ചാച്ചൻ പോയി, എത്ര കടിച്ചു പിടിച്ചിട്ടും നെഞ്ചിലും നെറ്റിലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും എത്തും പിടിയും കിട്ടാതെ വന്നപ്പോഴായിരിക്കും ഈ അമ്മച്ചിക്ക് മുമ്പേ പോകാൻ എന്റെ അലോഷി തീരുമാനിച്ചത്. എന്റെ മോൻ പോയടി. എന്റെ മോനെ അവസാനായിട്ടൊന്നും കാണാനുള്ള ഭാഗ്യം പോലും തരില്ലേ മാതാവ്? അല്ലെങ്കിൽ വേണ്ട, എവിടെയോ കിടന്ന് മരിച്ച് കീറി മുറിച്ച് തുന്നിക്കെട്ടിയ എന്റെ മോന്റെ ശരീരം എനിക്ക് കാണണ്ട. വല്യമ്മച്ചി പറഞ്ഞതുപോലെ നെഞ്ചില് നീറ്റില് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാ ചാച്ചൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത്. എന്നിട്ട് കണ്ണു നിറച്ച് വന്ന് നിൽക്കുന്നു ചാച്ചനെ കൊലക്ക് കൊടുത്തവള്. ചേച്ചി, നീ പേടിച്ചതോട് കൂടിയാടി ചാച്ചന്റെ നിലതെറ്റി പോയത്. അതിനുശേഷം ഞാൻ ചാച്ചനെ ചിരിച്ച് കണ്ടിട്ടില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യ. ചാച്ചൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. തിരിച്ചു കൊത്തിയത് ആ ഭാവത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഉരുകി ഉരുകി നടന്ന് ഒടുവില് നീയാ എന്റെ ചാച്ചനെ കൊന്നത്. സമാധാനം കിട്ടാതെ അകത്ത് നിന്റെ തള്ളയിരിക്കുന്നുണ്ട്, പോയി കാണൂ. അമ്മച്ചി നീ കാണണ്ട.
ചേച്ചി, ചാച്ചനെ കൊല്ലിച്ചവളുടെ മുഖം കണ്ട അമ്മ ചിടുന്നേല തെറ്റിപ്പോവും. നെഞ്ചുരുകുമ്പോ രക്ഷപ്പെടാനുള്ള വഴി ചാച്ച കാണിച്ചു കൊടുത്തില്ലേ? അമ്മച്ചി ആ വഴി തിരഞ്ഞെടുത്ത എനിക്കുള്ളത് അമ്മച്ചിയാ. ആ നഷ്ടം കൂടെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മച്ചി നീ കാണണ്ട, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ അമ്മച്ചിയെ കാണണം. വലിയമ്മച്ചി ഒന്ന് പറ. ചാച്ചനെ കാണാതായിട്ട് 5 ദിവസമായി. ഇവിടെ വന്ന അമ്മച്ചിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ നിനക്ക് തോന്നിയോ? ഫോൺ വിളിച്ച് അന്വേഷിക്കാൻ തോന്നിയോ? ഇല്ല. ഇപ്പൊ നീ വന്നത് ചാച്ചനോടോ അമ്മച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. ഈ വരവിന് അതേ ഉള്ളു ഉദ്ദേശം. കുടുംബസ്നേഹം ഇല്ലാത്തവള് എന്റെ അമ്മച്ചിയെ കാണണ്ട. വല്യമ്മച്ചി എന്നല്ല, ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ചാച്ചനെ കാണാതായിട്ട് 5 ദിവസമായെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ല. ചാച്ചനെ കാണാതായിട്ട് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ ചേച്ചിക്ക് തോന്നിയില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. തോന്നില്ല, തോന്നണമെങ്കിൽ ഞാൻ കൂടെ പിറപ്പാണെന്നുള്ള ചിന്ത വേണം. കുടുംബസ്നേഹത്തെ കുറിച്ച് പറയാൻ ചേച്ചിക്ക് ഒരു അർഹതയില്ല. കുറെ കാലമായി ചേച്ചി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പേര് കുടുംബസ്നേഹമൊന്നല്ല, സ്വാർത്ഥത എന്നാ. കെടി നിർത്തുന്നുണ്ടോ രണ്ടാളും? രനു, നീ അത്ര പുണ്യാളത്തി ചമയൊന്നും വേണ്ട. നിന്റെ ഇവളുടെ ചിന്തകൾ ഏതൊക്കെ വഴി പോകുന്നുള്ളത് ഈ വലിയ മച്ചിക്ക് നന്നായിട്ട് അറിയാം. നീ ഇവളെ ഇവിടെ നിന്ന് ആട്ടിപ്പായ്ക്കാൻ നോക്കുന്നത് അമ്മച്ചിയോടും ചാച്ചനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ചാച്ചൻ ചത്തിട്ടും മിലി തിരിഞ്ഞു നോക്കിയില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കണം. അപ്പൊ പിന്നെ അലോഷയുടെ സ്വത്ത് വായിക്കുന്നതിനെ പറ്റി ആരൊന്നും പറയില്ലല്ലോ. ഇതിന്റെ പേര് മിലി പറഞ്ഞത് തന്നെയാ സ്വാർത്ഥത. മോൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ല. എന്നോട് സ്നേഹം കാണിച്ചതൊക്കെ വെറുതെ. വിളിച്ചില്ലെങ്കിൽ ഞാനും കൂടെ പോവായിരുന്നല്ലോ. ഞാൻ കാരണമാണെന്ന് ചേച്ചി പറയുന്നു. ആണോ അമ്മച്ചി? മരിച്ചാൽ മാത്രം തീരുന്ന വേദന ഞാൻ എന്റെ ചാച്ചന് കൊടുത്തിട്ടുണ്ടോ? നീ ഒറ്റ ഒരുത്തി കാരണോ? മക്കൾ രണ്ടുപേരും ചാച്ചനെ സ്നേഹിച്ചില്ല. അമ്മച്ചി, നിന്റെ വീട്ടുമുറ്റത്ത് ഒരു ഭിക്ഷക്കാരനെ പോലെ വന്ന് നിന്ന് കൈനീട്ടേണ്ടി വന്നില്ലേ നിന്റെ ചാച്ചന്? നിന്നെ എബിയിൽ നിന്ന് പിരിച്ചു മാറ്റിയ അവന്റെ പേരിൽ എഴുതി കൊടുത്തതൊക്കെ ചാച്ചന് തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷെ ചാച്ചൻ പറഞ്ഞത് എന്താണെന്നറിയോ? മോളുടെ കഴുത്തില് മിന്നഴിച്ചു മാറ്റിയിട്ട് ചാച്ചന് കാശുകാരനാവണ്ടെന്ന്. അതാണ് നിങ്ങളുടെ ചാച്ചന്റെ മനസ്സ്. മക്കളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. മൂത്ത മോളും മരുമോനും സമ്പാദ്യം കൊണ്ടുപോയി, ഇളയ മോളും മനസ്സമാധാനവും കൊണ്ടുപോയി. വയസ്സുകാലത്ത് രണ്ടു മക്കളും ചേർന്ന് കൊടുത്ത സമ്മാനം ഇതായി പോയല്ലോ.